ഹായ് ഫ്രണ്ട്സ്, വെൽക്കം. എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പലഹാരമാണ് കേട്ടോ ഇന്ന് കാണിക്കുന്നത്. ഇപ്പം നമ്മൾ ആവിയിൽ വേവിച്ചെടുക്കുന്ന ഒരു പലഹാരമാണ്. നമ്മുടെ വീട്ടിലുള്ള സാധാരണ ചേരുവൾ മതി ഇത് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. നല്ല ടേസ്റ്റുമാണ് ഇത് കഴിക്കാനായിട്ട്. 10-15 മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് ഈ ഒരു പലഹാരം റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പം നമുക്ക് ഈ ഒരു പലഹാരം എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് നമുക്ക് ശർക്കര വേണം കേട്ടോ. അപ്പോൾ ഒരു കപ്പ് അളവിൽ ശർക്കര എടുത്തിട്ടുണ്ട്. ഉണ്ട ശർക്കരയാണ് എടുത്തിരിക്കുന്നത്. ഏകദേശം ഒരു 200 ഗ്രാം ഉണ്ടാവും കേട്ടോ. അതിലേക്ക് നമുക്ക് 1.5 ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചിട്ട് നമുക്ക് ഈ ശർക്കര ഒന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ നന്നായിട്ട് തന്നെ ഒന്ന് അലിഞ്ഞ് കിട്ടണം, അത്രേ വേണ്ടു. നമ്മുടെ ശർക്കരപ്പാനി റെഡി ആയിട്ടുണ്ട്. ഇതൊന്ന് മാറ്റി വയ്ക്കാം. ഇനി നമുക്കൊരു ബൗളെടുക്കാം. ഇതിലോട്ട് 1 കപ്പ് അരിപ്പൊടി എടുക്കുന്നുണ്ട്. വറുത്ത അരിപ്പൊടിയോ വറുക്കാത്ത അരിപ്പൊടിയോ ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം. നല്ല നൈസായിട്ടുള്ള അരിപ്പൊടി ആയിരിക്കണം. 10 അരിപ്പൊടി ആയാലും കുഴപ്പമൊന്നുമില്ല. ഇനി ഇതിലേക്ക് 1/2 കപ്പ് അളവിൽ മൈദയും കൂടി ചേർക്കാം. എത്രയാണോ അരിപ്പൊടി എടുക്കുന്നത് അതിൻ്റെ ഒരു പകുതി അളവിൽ മൈദയും കൂടി ചേർത്ത് കൊടുക്കാം. മൈദയും അരിപ്പൊടിയും കൂടി നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. നന്നായിട്ടൊന്ന് സ്പൂൺ വെച്ചിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തു. ഇനി ഇതിലേക്ക് വെച്ചിരിക്കുന്ന ശർക്കരപ്പാനി കുറേശ്ശായിട്ട് ഒഴിച്ച് ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ ആദ്യം തന്നെ മുഴുവനായിട്ട് ചേർക്കാതെ കുറേശ്ശെ ചേർത്ത് മിക്സ് ചെയ്തെടുക്കുക. അട്ട കൂടാതെ ഇരിക്കും. അപ്പോൾ ആവശ്യാനുസരണം ശർക്കരപ്പാനി ഒഴിച്ച് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനിയിപ്പോൾ ശർക്കരപ്പാനി തികഞ്ഞില്ലെങ്കിൽ കുറച്ച് വെള്ളം കൂടി ഒഴിക്കാവുന്നതാണ്. ഇപ്പം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മളിതിലേക്ക് ഇനി 1 നുള്ള് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ 1 ഏലക്ക പൊടിച്ച് ചേർക്കാം. പിന്നെ കുറച്ച് തേങ്ങാക്കൊത്ത് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതും കൂടി നമുക്കിതിലേക്ക് ചേർക്കാം. കുറച്ച് മാറ്റി വെച്ചിട്ട് ബാക്കി നമുക്കിതിലേക്ക് ചേർക്കാവുന്നതാണ്. ഏകദേശം 1.5 ടേബിൾ സ്പൂൺ ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ റവയും കൂടി ചേർക്കാം. വറുത്ത റവയോ വറുക്കാത്ത റവയോ ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം. 1 ടേബിൾ സ്പൂൺ മാത്രം ചേർത്താൽ മതിയാവും. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് നെയ്യാണ് ചേർക്കുന്നത്. 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടി ചേർക്കാം. നല്ലൊരു ടേസ്റ്റ് കിട്ടും, അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് സ്കിപ്പ് ചെയ്യരുത്. കുറച്ച് ബേക്കിംഗ് സോഡയും കൂടി ചേർക്കാം. ഏകദേശം 1/4 ടീസ്പൂണേ ചേർത്തിട്ടുള്ളൂ. വീണ്ടും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതൊരു 5 മിനിറ്റ് നേരത്തേക്ക് മിക്സ് ചെയ്തതിന് ശേഷം മാറ്റി വയ്ക്കണം. ഇപ്പം അത്യാവശ്യം കട്ടിയിലാണുള്ളത്. ഇതൊരു 5 മിനിറ്റ് നമ്മൾ മാറ്റി വെച്ചതിന് ശേഷം കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് ഒന്ന് ലൂസാക്കി എടുക്കാം. ഈ സമയം കൊണ്ട് നമുക്ക് ആവി കയറ്റാനുള്ള പാത്രം റെഡിയാക്കി എടുക്കാം. ഒരു ചീനച്ചട്ടിയിലേക്ക് കുറച്ച് വെള്ളം ഒരു ബൗളും കൂടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പരുവത്തിൽ വേണം നമ്മൾ മാവ് റെഡിയാക്കാനായിട്ട്. ഒഴുകുന്ന പരുവത്തിൽ മിക്സ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ വെള്ളം നല്ലപോലെ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് ഒരു പ്ലേറ്റ് ഇറക്കി വയ്ക്കാം. പ്ലേറ്റിലേക്ക് കുറച്ച് നെയ്യ് തടവി വെച്ചതിന് ശേഷം വേണം നമ്മൾ പ്ലേറ്റ് വയ്ക്കാനായിട്ട്. ഇനി നമ്മളിതിലേക്ക് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന മാവിൻ്റെ കുറച്ച് ഭാഗം ഇതിലേക്ക് ചുടുക്കാം. അപ്പോൾ ഈ ഒരു മാവിൻ്റെ അളവിൽ നിന്ന് നമുക്കിതുപോലത്തെ ഒരു 4 എണ്ണം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഒരുപാട് കട്ടിയിൽ ഉണ്ടാക്കാതെ കുറച്ച് ഒരു കനം കുറച്ചിട്ട് വേണം ഉണ്ടാക്കിയെടുക്കാനായിട്ട്. നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ അതിനനുസരിച്ചുള്ള മാവ് മാത്രം ഒഴിച്ചാൽ മതിയാവും. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ വീണ്ടും നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങാക്കൊത്തും കൂടി ഇത് കൊടുക്കാം. കാണാൻ നല്ലൊരു ഭംഗിയായിരിക്കും, കഴിക്കാനും നല്ല ടേസ്റ്റ് ആയിരിക്കും ഇടയ്ക്ക് ഇങ്ങനെ തേങ്ങാക്കൊത്തൊക്കെ കിട്ടുമ്പോൾ. ഇനി നമുക്ക് അടച്ച് വെച്ചൊരു 10 മിനിറ്റ് ഹൈ ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്താൽ തന്നെ ഇത് റെഡി ആയി കിട്ടും. ഇപ്പോൾ ഇതാ നമ്മുടെ അപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒരു കത്തി വെച്ചൊന്ന് കുത്തി നോക്കിയാൽ ഒട്ടി പിടിക്കാതെ കിട്ടണം. ആ ഒരു പരുവത്തിൽ നമുക്ക് എടുക്കാവുന്നതാണ്. അപ്പോൾ ഇത് ഞാൻ 10 മിനിറ്റ് മുമ്പായിട്ട് തന്നെ ഒന്ന് തുറന്ന് നോക്കിയതാണ്. അപ്പോൾ ആവിയിലുള്ള വെള്ളം ഇതിലേക്ക് വീണു, അതുകൊണ്ടാണ് ഈ ഒരു കളർ വ്യത്യാസം വരുന്നത്. ഇപ്പം നന്നായിട്ടൊന്ന് തണുത്തതിന് ശേഷം നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലത്തെ ഒരു 4 അപ്പം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഈ ഒരു അളവിൽ നിന്ന് കനം കുറച്ചിട്ട് വേണം നമ്മൾ ഈ ഒരു അപ്പം ഉണ്ടാക്കാനായിട്ട്. ഒരുപാട് കട്ടിയിലാക്കരുത്, അപ്പോൾ ആ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ നമ്മുടെ അപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്, നല്ല സോഫ്റ്റാണ് ഈ ഒരു അപ്പം. നിങ്ങൾക്കിത് കണ്ടാൽ തന്നെ മനസ്സിലാവും, കഴിക്കാനും നല്ല ടേസ്റ്റാണ്. വായിലിട്ട് അലിഞ്ഞു പോകുന്ന ഒരു പരത്തിൽ നമുക്കിത് കിട്ടും. അപ്പോൾ ഇതിൻ്റെ ഒരു കട്ടിയുണ്ടല്ലോ, ഇത്രയും കട്ടിയിൽ വേണം നമ്മളാക്കാനായിട്ട്. ഒരുപാടങ്ങ് കട്ടിയിലാക്കരുത്, മീഡിയം ആയിട്ടൊരു കട്ടിയിലാക്കിയെടുക്കാം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.